ബംഗ്ലാദേശിലെ ചൈനീസ് അംബാസിഡർ യാവോവൻ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി കേന്ദ്ര ഓഫീസിലെത്തി അമീർ ഡോക്ടർ ഹഫീഖുർ റഹ്മാനെയും ഉന്നത നേതാക്കന്മാരെയും സന്ദർശിച്ചിരിക്കുകയാണ്. ഡെപ്യൂട്ടി അംബാസിഡർ ഉൾപ്പെടെയുള്ള 4 പേരാണ് ചൈനീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. വിവിധ ഉഭയകക്ഷി വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജമാഅത്ത് അമീറും ചൈനീസ് അംബാസിഡറും മാധ്യമങ്ങളുമായി സംസാരിച്ചു. വിദ്യാഭ്യാസം, സംസ്കാരം, വികസനം തുടങ്ങി സഹകരിച്ച് മുന്നോട്ട് പോകാവുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ചും ബംഗ്ലാദേശിന്റെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും ദീർഘമായി സംസാരിച്ചതായി ജമാഅത്ത് അമീർ അറിയിച്ചു. ബംഗ്ലാദേശിൽ കൂടുതൽ നിക്ഷേപം നടത്തുവാനും റോഹിംഗ്യകളുടെ പുനരധിവാസത്തിനും സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയ സുമുഖമാക്കുവാനും അഭ്യർത്ഥിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗഹൃദ അന്തരീക്ഷത്തിലാണ് ഞങ്ങളുടെ കൂടിക്കാഴ്ച നടന്നത്. ഇരു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ സംസാരത്തിൽ കടന്നുവന്നു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളും സർക്കാരുകളും വരും ദിവസങ്ങളിൽ കൂടുതൽ യോജിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം പ്രയോജനപ്പെടുത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചൈന ഞങ്ങളുടെ പ്രധാന വികസന പങ്കാളിയാണ്. ബംഗ്ലാദേശിൽ കൂടുതൽ നിക്ഷേപം നടത്താനും റോഹിംഗ്യകളുടെ പുനരധിവാസവും സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയ സുമുഖമാക്കാനും ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരത് സജീവമായി പരിഗണിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് ഡോക്ടർ ഷഫീഖുർ റഹ്മാൻ പറഞ്ഞു. അതിഥികൾക്ക് നന്ദി അറിയിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങളുടെയും പ്രയോജനത്തിനായി വരും ദിവസങ്ങളിലും പരസ്പര സംഭാഷണം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ സംതൃപ്തി അറിയിച്ച ചൈനീസ് അംബാസിഡർ ജമാഅത്തെ ഇസ്ലാമിയുടെ ആതിഥേയത്വത്തിന് നന്ദി അറിയിച്ചു. ബംഗ്ലാദേശിന്റെ വികസനത്തിനും സമൃദ്ധിക്കും വേണ്ടി തങ്ങൾ തുടർന്നും പ്രവർത്തിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ബംഗ്ലാദേശ് മനോഹര രാജ്യമാണ്. ജമാഅത്തെ ഇസ്ലാമി അച്ചടക്കമുള്ള സംഘടനയാണ്. ബംഗ്ലാദേശിലെ ജനങ്ങളുമായി സൗഹൃദ ബന്ധമാണ് ചൈനയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ബംഗ്ലാദേശിന്റെ വികസനത്തിനും പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടി ഞങ്ങൾ തുടർന്നും പ്രവർത്തിക്കുമെന്നും ചൈനീസ് അംബാസിഡർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.